പത്തനംതിട്ട തിരുവല്ലയിൽ റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ കാർ മുങ്ങി. കാറിലുണ്ടായിരുന്ന വയോധിക അടക്കമുള്ള യാത്രക്കാരെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? ശ്രീജിത്ത്, അതായത് കുറ്റൂരിലെ ഇത്തരത്തിലൊരു അടിപ്പാതയിലാണ്, റെയിൽവേ അടിപ്പാതയിലാണ് ഇപ്പൊ കാർ പൂർണ്ണമായി മുങ്ങിയത്. ഏതാണ്ട് വലിയ താഴ്ചയിലേക്ക്, 5 അടിയോളം താഴ്ചയിലേക്ക് വെള്ളം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണൻ നമ്പൂതിരിയും അതുപോലെ തന്നെ അവരുടെ കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചെങ്ങന്നൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്നു ഈ കാർ ഉള്ളത്. എന്തായാലും വെള്ളം കയറുന്നത് കണ്ട ഉടൻ തന്നെ ഈ ഡോറ് അദ്ദേഹത്തിന് തുറക്കാൻ കഴിഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാർ ആ പ്രദേശത്തുണ്ടായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറ്റുകയായിരുന്നു. ഒരു പക്ഷേ ഗ്ലാസ് തുറക്കാൻ കഴിഞ്ഞില്ല ഇരുന്നു എങ്കിൽ ഒരു വൻ ദുരന്തം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്ത് രൂക്ഷമായ മഴ കഴിഞ്ഞ 2 ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. എന്തായാലും കാര്യമായ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ കാർ ഇപ്പോഴും അല്പസമയം മുൻപ് മാത്രമാണ് അവിടെ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞതെന്നാണ് നമ്മുടെ പ്രാദേശിക പ്രതിനിധി നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ആളപായമില്ല. നിലവിലെ സാഹചര്യത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. എല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിലാണ് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ കാർ മുങ്ങിയത്. കാറിലുണ്ടായിരുന്ന വയോധിക അടക്കമുള്ള യാത്രക്കാരെ നാട്ടുകാർ ഇടപെട്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. അല്പസമയം മുമ്പ് കാറും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.